നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ രാജ്യത്തിനകത്ത് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട അവസ്ഥയിൽ ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഓരോ ദിവസം കഴിയും തോറും സ്ഥിതിഗതികൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നും മന്ത്രാലയത്തിന് നിർദ്ദേശത്തിൽ പറയുന്നു. ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണം. അതിന് കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിലുണ്ട്. +9639933385973 എന്ന നമ്പറിലും HOC.damascus@mia.government.in എന്ന ഇമെയിലിലും ഡമാസ്കസിലെ ഇന്ത്യൻ എംബസിയെ ബന്ധപ്പെടാം. സിറിയയിൽ ബഷാർ അൽ അസദ് സർക്കാരും വിമതരും തമ്മിൽ പോരാട്ടം ശക്തമായതിനു പിന്നാലെയാണ് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് വരുന്നത്. യു എൻ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 14 പേർ ഉൾപ്പെടെ 90 ഇന്ത്യൻ പൌരന്മാരാണ് സിറിയയിലുള്ളതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. വടക്കൻ സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സിറിയയിൽ ഇന്ത്യൻ പൌരന്മാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. അവരുടെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും ജയ്സ്വാൾ വ്യക്തമാക്കി. റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയുള്ള സിറിയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ ലക്ഷ്യമിട്ട് തുർക്കിയുടെ പിന്തുണയോടെയാണ് വിമതർ പോരാട്ടം തുടരുന്നത്. നവംബർ 27 മുതൽ ഇതുവരെ 370,000 പേർ സിറിയയിൽ നിന്ന് പലായനം ചെയ്തു. 14 വർഷമായി ആഭ്യന്തര യുദ്ധത്തിലാണ് സിറിയ. സിറിയയിൽ പ്രസിഡന്റ് ബഷാർ അൽ അസദിനെ എതിർക്കുന്ന ഹയാത് തഹ്രീർ അൽ ഷാം നേതൃത്വത്തിലുള്ള വിമതർ രാജ്യത്തെ 3-ാമത്തെ വലിയ നഗരമായ ഹുംസിനടുത്തെത്തി. അലപ്പോ ഹമാ പ്രവിശ്യകൾ പിടിച്ചതിന് പിന്നാലെയാണിത്. നഗര കേന്ദ്രത്തിന് 5 കിലോമീറ്റർ അകലെയുള്ള തൽബീസ് റസ്താൻ പ്രദേശങ്ങൾ HTSന്റെ നിയന്ത്രണത്തിലായി. വിമതരുടെ മുന്നേറ്റങ്ങളെ പ്രതിരോധിക്കാനായി റസ്താനിലെ പാലം അസദ് അനുകൂല റഷ്യൻ സേന ബോംബിട്ട് തകർത്തു. ഹമയെ ഹുംസുമായി ബന്ധിപ്പിക്കുന്ന പാലമാണിത്. തലസ്ഥാനമായ ഡമാസ്കസ്, അസദിന്റെ ശക്തി കേന്ദ്രമായ തീര നഗരങ്ങൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന മേഖലയാണ് ഹുംസ്. വിമത മുന്നേറ്റങ്ങളെ ഭയന്ന് 1,000,000 ആളുകൾ ലറ്റാക്കിയ, ടാർട്ടസ് തുടങ്ങിയ സർക്കാർ അനുകൂല നഗരങ്ങളിലേക്ക് പലായനം ചെയ്തു. അതിനിടെ ലെബനിൽ നിന്ന് ഹിസ്ബുൾ അസദിന് പിന്തുണയുമായി ഹുംസിലേക്ക് സൈന്യത്തെ അയച്ചു. സിറിയയിലെ ഏറ്റവും വലിയ നഗരമായ അലപ്പോ ഉൾപ്പെടെ വിമതർ പിടിച്ചെടുത്തു. ഹമാസ് സെൻട്രൽ ജയിലിന്റെ നിയന്ത്രണം നേടിയ വിമതർ തടവുകാരെ മോചിപ്പിച്ചു. എത്രയും വേഗം പൌരന്മാർ രാജ്യമിടണമെന്ന് സിറിയയിലെ ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വിമതർക്കെതിരെ റഷ്യൻ യുദ്ധവിമാനങ്ങളും ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കലാപത്തിൽ ഇതുവരെ 500-ലേറെ പേർ കൊല്ലപ്പെട്ടതാണ് കണക്ക്. രാജ്യത്തെ 3-ാമത്തെ വലിയ നഗരമായ ഹോംസ് ആണ് ഇനി വിമതരുടെ ലക്ഷ്യം. ഹമയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയാണ് ഹോംസ്. ഇന്നലെ രാവിലെയോടെ വിമതർ ഹോംസിന് വെറും 5 കിലോമീറ്റർ അകലെ എത്തിയെന്നാണ് സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ വ്യക്തമാക്കിയത്. വിമതർ ഹോംസ് പിടിച്ചെടുത്താൽ 5 പതിറ്റാണ്ടായി സിറിയ ഭരിക്കുന്ന അസദ് വംശത്തിന്റെ അധികാര മേഖല മെഡിറ്ററേനിയൻ തീരത്തു നിന്ന് തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ചുരുങ്ങും. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ ഭരണത്തെ അട്ടിമറിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും HTS സഖ്യത്തിന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജോലാനി പറഞ്ഞു.